നമസ്കാരം കാശിക്ക് പോകുന്നവർക്ക് പുതുവഴിയൊരുക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ ഉത്തർപ്രദേശിലെ വാരണാസിക്കും ബംഗാളിലെ ഹൌറയ്ക്കും ഇടയിൽ പുതിയ മിനി വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചിരിക്കുന്നു മണിക്കൂറിൽ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി അറുപത് വരെ കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഈ ട്രെയിനിൽ ആറ് മണിക്കൂർ കൊണ്ട് വാരണാസിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് എത്തുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് വാരണാസിയിൽ നിന്നും രാജ്യത്തെ മറ്റു നഗരങ്ങളിലേക്കുള്ള അഞ്ചാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇത് ന്യൂഡൽഹിയിലേക്ക് രണ്ടും പട്നയിലേക്കും റാഞ്ചിയിലേക്കും ഓരോ നിമിതവും വന്ദേ ഭാത് എക്സ്പ്രസുകളാണ് വാരണാസിയിൽ നിന്ന് പുറപ്പെടുന്നത് വാരണാസി ജംഗ്ഷൻ റെയിൽവേ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നാണ് മിനി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഹൌറയിലേക്ക് പുറപ്പെടുക എന്നതാണ് റിപ്പോർട്ട് ചെയർ കാറുകളും സ്ലീപ്പറുകളും അടക്കം എട്ട് കോച്ചുകളിലോടെയാണ് മിനി വന്ദേ ഭാരത് എക്സ്പ്രസ് തയ്യാറാക്കിയിട്ടുള്ളത് കിഴക്കൻ സംസ്ഥാനങ്ങൾ ും വടക്കൻ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ട്രെയിൻ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് പുതിയ മിനി വന്ദേ ഭാരത് എന്നാണ് സൂചന ഇതിലൂടെ ബംഗാളിൽ നിന്നും സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സഞ്ചാരികൾക്ക് കുറഞ്ഞ സമയത്തിൽ വാരണാസിയിലേക്ക് എത്താൻ സാധിക്കും നിന്നും നിലവിലുള്ള ഡൽഹി പട്ന റാഞ്ചി സർവീസുകൾ ഏറെ ജനപ്രിയമായി കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടെയാണിത് പുതിയ മിനി വന്ദേ ഭാരത് കൂടെ വരുന്നതോടെ രാജ്യത്തെ പ്രധാന വന്ദേ ഭാരത് ഹബ്ബായി കൂടെ മാറും കാശി എന്നതാണ് യാഥാർത്ഥ്യം മിനി വന്ദേ ഭാരത് സർവീസുകൾ കൂടെ ഹിറ്റായി ോടെ രാജ്യത്തെ വന്ദേബാധ നെറ്റ്വർക്കുകൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ പ്രധാന നഗരങ്ങൾ തമ്മിലുള്ള റെയിൽ ബന്ധം വർദ്ധിപ്പിക്കുന്നത് ടൂറിസം മേഖലയുടെ വികസനത്തിനും സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്കും സഹായിക്കുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ വർഷം ജൂണിൽ ബംഗളൂരുവിലും ഡെറാഡൂറിനും ഇടയിലാണ് ആദ്യത്തെ മിനി വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത് ചെന്നൈയിലെ കോച്ച് ഫാക്ടറിയിലാണ് മിനി വന്ദേ ഭാരത് കോച്ചുകൾ നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ട് വന്ദേ ഭാരത് ട്രെയിനിൽ പതിനാറ് കോച്ചുകൾ ഉണ്ടെങ്കിൽ മിനി വന്ദേ ഭാരത് ട്രെയിനിൽ എട്ടെണ്ണം മാത്രമാണ് ഉള്ളത് എന്നതാണ് വ്യത്യാസം ആധ്യാത്മികമായും ആത്മീയമായും പ്രസിദ്ധമായിട്ടുള്ള സ്ഥലത്തേക്ക് അതായത് കാശിയിലേക്ക് ഇത്തരം ഒരു മിനി വന്ദേ ഭാരത് നൽകിയത് അത് വിശ്വാസികൾക്കേറെ ഗുണകരമായ ഒന്നായി മാറുകയാണ് പുണ്യ ഗംഗയും അതിന്റെ ആത്മീയതയും ഒരു പ്പോൾ മറുവശത്ത് സന്യാസ ജീവിതങ്ങളും എരിയുന്ന ചിതകളുമുള്ള കാശിയിലേക്ക് ഇനി പോകുന്നവർക്ക് അവർക്ക് യാത്ര കൂടുതൽ എളുപ്പമാക്കുന്ന രീതിയിലേക്കാണ് ഇന്ത്യൻ റെയിൽവേ ഇത്തരം ഒരു സംവിധാനം ഉണ്ടാക്കി നൽകിയിരിക്കുന്നത്